പെട്ടെന്ന് വേണം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഒത്തിരി പേര് ഓടി ഇവിടെ വന്നിട്ട് ആ മരത്തിൽ ഈ ചിറകിടിച്ച് ഒടിഞ്ഞ് ആ അങ്ങോട്ട് മറിഞ്ഞ് മാറി കിടക്കുക. ആ ഒടിഞ്ഞിട്ട് ആ കമ്പ് വിട്ടുപോയത് കൊണ്ട് അതിന് ഒടിഞ്ഞ് കുറച്ച് ഇങ്ങനെ കീറി കുളം ആയിട്ട് ഈ കുളത്തിലേക്ക് മറിഞ്ഞു കിടക്കുന്നതാണ്. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഇത് ഒറിജിനൽ തോക്കുന്നല്ല കേട്ടോ, ഇതൊക്കെ ഇത് നമ്മള് പ്രതിഫലം ഒന്നും ഉദ്ദേശിച്ചോണ്ടല്ല, നമ്മള് ഫ്രീ ആയിട്ട് തന്നെയാ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്നാ വെച്ചാല് ഈ ചിത്രം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതുപോലെ ഇത്ര അങ്ങോട്ട് ഇത് വൈറലാവുന്ന ഓർത്തിരുന്നില്ല. നമസ്കാരം, വിവി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കാറ്റുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇടുക്കിയിലെ മലമുകളിൽ ഒരു വമ്പൻ ഫ്ലൈറ്റ് ഇടിച്ചിറങ്ങി എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണ് ആ ഫ്ലൈറ്റ്, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. ഇതേ ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ വന്നത്. വഴിയൊക്കെ നല്ല കിടലൻ ഓഫ് റോഡ് ആയിരുന്നു. നമ്മുടെ എൻഡോർക്കും കൊണ്ടാണ്, ഡ്രീം ക്യാച്ചർ കൊണ്ടാണ് വന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും നല്ല കൊക്കയാണ്, നല്ല കിടലൻ വ്യൂ ഒക്കെയാണ് കേട്ടോ ഇവിടുന്ന്. വിമാനം ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് ഞാനിവിടെ വന്നപ്പം ഇവിടെ കാവലിനായിട്ട് ഒരാളെ കിടത്തിയിട്ടുണ്ട്. ഇയാൾക്ക് യാതൊരു വികാരങ്ങളും ഇല്ല. ഞാൻ ഇത്തിരി ഭയന്നൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. വണ്ടി അതാ അവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇതാണ് മക്കളെ കാണുന്ന വിമാനം, അല്ല കിടിലനായിട്ട് പണിത് വെച്ചേക്കാണ്. താഴേക്ക് കൊക്കയാണ് കേട്ടോ. ഈ വൻ മലേൻ്റെ മുകളിൽ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം. ഇവനൊരു വികാരം ഇല്ലാതെ കിടക്കുന്നുണ്ട്, എന്നാൽ അവനായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ നിന്ന് ആരും കാണാനൊന്നുമില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ, വർക്കുകളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ആ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടുന്ന് ഇങ്ങനെ ഓ മാജിക് പ്ലാന്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞ് കൂടുതൽ അന്വേഷിക്കാനും പറയാനൊന്നുമില്ല. അപ്പോൾ തന്നെ വണ്ടി എടുത്ത് വിട്ടുപോകുന്നതാണ്. കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ കറക്റ്റ് ഇങ്ങോട്ട്. അവിടെ വിൻഡോ ഒക്കെ ഉണ്ട്. ഞാൻ അറിഞ്ഞത് ഇതൊരു ക്ലാസ്സാണ്, മാജിക്ക് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇത് പണിതുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. ആ ചേട്ടൻ ഒരു പെയിൻറ്റിങ് പോലുള്ള ജോലിക്കൊക്കെ പോകുന്ന ചേട്ടനാണ്. അപ്പോൾ താഴേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ചേട്ടൻ ചിലപ്പോൾ വർക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല എന്നാണ്. ചിറകിലൊന്ന് കയറി നിൽക്കരുതെന്ന് എഴുതിയിട്ടുണ്ടേ, നമ്മൾ കയറാൻ പാടില്ല. ഓ ഇത് ഡ്രമ്മാണ് കേട്ടോ, അതിൻ്റെ സൈഡത്തെ ഇതാ ചിറക്. എൻ്റെ മോനെ പൊടി വർക്ക് കേട്ടോ, ഇതിൻ്റെ അടിയിൽ കൂടി ഒക്കെ പോവാ. ഓഫ് കാല അടിപൊളി കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ. താഴെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫ്ലൈറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത് അസെയിം അതുപോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക്. ആ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഓ ഇതാന്ന് തോന്നിട്ടോ ചേട്ടൻ, ആ ചേട്ടൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ശില്പി. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ നമസ്കാരം, വിമൽ ചേട്ടനാണോ? അതെ ചേട്ടാ, ഞാൻ എൻ്റെ പേര് വിവേകൻ എന്നാണ്. ഞാൻ ഇപ്പൊ ഫ്ലൈറ്റിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ചേട്ടനെ ഇപ്പോഴത്തെ ഇങ്ങോട്ട് വരുമോ, വരുന്നുണ്ടോ? ഞാൻ ഒരു 6:30 ആകുമ്പോഴത്തേനും. ഓ ഞാൻ താഴെ പോയിട്ട് ഒരു വെള്ളവും കുടിച്ച് നേരെ പോന്നാ, വെള്ളം പോലും കുടിച്ചല്ലോ, ഒരു വെള്ളവും കുടിച്ച്. ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ ഒന്ന് ഇറങ്ങിട്ട് ചായ നാരങ്ങളൊക്കെ കുടിച്ചിട്ട് കയറി വരുമ്പോഴത്തേക്ക് ഞാൻ വന്നതാ. ഓ ശരി ചേട്ടാ, ശരി ഓക്കെ. എന്തായാലും ഞാൻ ചേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ബാക്കി കാഴ്ചകളൂടി കാണാട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്, അതായത് ഏറ്റവും താഴ്ചയിലേക്കുള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണിതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഡോറൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് ഇതിൻ്റെ സൈഡ്. ഇതിങ്ങനെ കിടക്കുകയാണ്, ഒരു ഫ്ലൈറ്റിൻ്റെ സൈഡിൽ കൂടിയാണ്. ഇവിടെയൊക്കെ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞുള്ളൂ. ഏകദേശം 2 വർഷം എടുക്കുന്നതാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത് ഫോൺ വിളിച്ചപ്പം. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഗൈസ്. ഓ ഇത് വൻ ഐറ്റം, ഒരു ചെറിയൊരു വീട് പോലെയുണ്ട്. അവിടെ ഇതാ മാജിക് പ്ലാന്റ് കാറ്റുപാറ ഇടുക്കി എന്നൊക്കെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിണർ പോലെ ഒരു ടാങ്ക് പണിത് വെച്ചിട്ടുണ്ട്. കൊക്ക്, ഇതൊക്കെ ഈ ചേട്ടൻ്റെ വർക്കുകളുണ്ട്. കൊക്കുണ്ട്, മാനുണ്ട്, അടിപൊളി. ഇതാണ് ഫ്ലൈറ്റ് മോനെ, അടിപൊളി. ആ സൂര്യൻ
ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലനൊരു കാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞാൽ കിടിലനൊരു കാഴ്ചയായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. അവിടെ ചേട്ടൻ്റെ ആ റൂം ഉണ്ട്. ഇത് ഫ്ലൈറ്റ് അവിടെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ഇത് ശരിക്കും ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കിടിലനായിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്ത് ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ കാഴ്ചകൾ കൊണ്ടൊക്കെ നിങ്ങൾ തൃപ്തരാവുക. ഡ്രോണൊക്കെ നമ്മളെടുത്ത് മേടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, നേരെ ചാടി പുറപ്പെട്ട് പോകുന്നതാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് കേട്ടിട്ടില്ലേ, ആ സെയിം അവസ്ഥയാണ്. ബാക്കി ഇനി ആ ചേട്ടൻ വന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. വെള്ളം കുടിച്ച് വരുമ്പോൾ നിനക്ക് എന്താ വേണ്ട, ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണമെന്ന്. ഓക്കെ ബിസ്ക്കറ്റ്. പോയി വെള്ളം കുടിച്ചിട്ട് വരാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ആ ചേട്ടനെ കണ്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ കേസ്. വെള്ളം കുടിക്കാൻ പോയ സമയത്ത് താഴെ അതേ ആ റോഡിൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പം കാണാൻ പറ്റുമായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ നോക്കി, അവിടെ നിന്നുള്ള ഷോട്ടാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. അവരൊക്കെ ഇത് കാണാൻ വന്ന കേട്ടോ, കാണാൻ വന്നിട്ട് പോവാണ്. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ചാനലുണ്ടാവും, ചാനലുണ്ടാവും, നോക്കിയോ. പിള്ളേർ സെറ്റാട്ടോ. വിവി ടാറ്റ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പോയി വന്നപ്പോഴുള്ള സീനാട്ടോ ഇത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഫ്ലൈറ്റ് നിൽപ്പുണ്ട്. ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല, വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവന് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു, ചുമ്മാ താന്ന് വിചാരിച്ചോടെ. കൈക്ക് കൈക്ക് ക്യാച്ച്. റെഡി, 1 2 3 വാടാ. നീ പുലിയാ. സൂര്യനൊക്കെ അസ്തമിച്ചു, ചെറിയൊരു പൊട്ട് മാത്രമേ കാണാനുള്ളൂ. മേഘം മൂടിപ്പോയി ഗൈസ്. നേരെ ഇരുട്ടി. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതാ ദൂരേന്ന് ഒരു വട്ടം കാണുന്നുണ്ട് ബൈക്കിൻ്റെ. ഈ വിമലേട്ടനാന്ന് തോന്നുന്നു കേട്ടോ. ജൂലി, എൻ്റെ മുതലാളിയാണോ വരുന്നത്? ജൂലി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. വിമലേട്ടൻ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിമലേട്ടനോട് ചോദിച്ചറിയാം. വിമലേട്ടാ നമസ്കാരം. കുറച്ചു നേരം കാത്തിരുന്നു വിമലേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ഫോട്ടോ ഒക്കെ ചേട്ടൻ തന്നെ വരച്ചാണ് അല്ലേ? വരുമ്പോ തന്നെ ഗാന്ധിജി അപ്പൂപ്പിന്റെ ഫോട്ടോ ഒക്കെ 50-ാം വർഷം വരച്ചതാണ്. അടിപൊളിയാണ്. അതുപോലെ ഈ ചിത്രവും ആ ചിത്രവും ഞാൻ വരച്ചതാണ്. പിന്നെ ഈ ചിത്രം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്നാ വെച്ചാല് ഈ ചിത്രം നമ്മള് മറസൈഡിൽ നിന്നാ വരയ്ക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ കണ്ണിലെ കൃഷ്ണമണി പോലെയുള്ള സംഭവങ്ങൾ, കൃഷ്ണമണി, ഈ മുടിയുടെ ഷെയ്ഡ്, ഈ മുൾമുടി, ഈ ലെറ്റർ, ഇങ്ങനെയുള്ള ഈ അതുപോലെ ഈ ബ്ലഡ് ഒഴുകുന്നത്, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട, ദേഹത്തെ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങള് ഈ ഗ്ലാസ് ചെയ്യുമ്പോ അപ്പറയുന്ന ആദ്യം ചെയ്യണം. അത് നമ്മൾ ഈ പെയിന്റ് എടുത്ത് വെക്കുമ്പോ ആദ്യം തൊടുന്ന പെയിന്റ് അല്ലേ നമുക്ക് ഇപ്പഴ കാണാൻ പറ്റുള്ളൂ. അതാണ്, അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇങ്ങനെ സൈഡിൽ കാണുന്നതെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഈ കണ്ണിൽ കാണുന്ന ഈ വരയൊക്കെ, ഈ വെള്ള വരയൊക്കെ ആദ്യം ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്, 2000 വരച്ചതാ. അപ്പൊ ഇത്രയും വർഷമായിട്ടും ഒന്നും ആയിട്ടില്ല. വീട് പാലയിലാണ് അല്ലേ? ശരിക്കും ഞാൻ ജനിച്ചു വളർന്നത് ഉള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉള്ളനാട്. ഉള്ളനാട്. അത് കഴിഞ്ഞിട്ട് എന്റെ കുട്ടിക്കാലത്ത് 2 വയസ്സുള്ളപ്പം എന്നെ കൊണ്ട് ഇവിടെ ഈ ഇടുക്കി വന്ന അമ്മയും അപ്പനും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെയാണ്. പക്ഷെ ഇവിടെ ഒരു 3-ാം ക്ലാസ് വരെ ഇവിടുത്തെ പഠിത്തമല്ല എന്റെ, പിന്നെയും ഞാൻ പാലായി പോയി. ഞാനൊരു 75 തൊട്ട് സ്ഥിരം പിന്നെ പാലായാലും. വിമൽ ഇടുക്കി എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഷോയ്ക്ക് പോയപ്പോ അവിടെ ഇടുക്കിയുടെ സ്വന്തം കലാകാരൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിന്റെ വർക്ക് ഫുള്ള് ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് ചാനലിനെയൊക്കെ അരയ്ക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. വൈറലായി. അതെ അതെ അതെ, അതിനിപ്പുറം സംഭവം വൈറലായി. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ വരുന്ന ആൾക്കാര് ഇതിന്റെ ഫ്രണ്ട് വന്ന ആദ്യം ഫോട്ടോ എടുക്കും. അവരെന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോകിയിട്ട് അന്നേരത്തേനും പിന്നെ ചാനലുകാർ വന്നു. ലാസ്റ്റ് സംഭവം വൈറലായി. ജോലിക്ക് പോയിട്ട് അതിന്റെ ഇടയ്ക്കുള്ള സമയത്താണല്ലേ ഇത് ചെയ്യുന്നത്.
ഇതിന്റെ ഏറ്റവും കൂടുതൽ വർക്കിംഗ് നടത്തുന്ന രാത്രിയാണ്. ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്ത് നടത്തുന്ന. നമുക്കപ്പോ ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ അങ്ങോട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങ് പുറകോട്ട് പോകും. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഫോട്ടോ ഒക്കെ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് പോലെയാണല്ലേ? അതൊരു സ്റ്റേജ് പോലെയാണ്. എനിക്ക് എന്റെ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പണി തീർന്നു കഴിഞ്ഞാല് ഈ ഈ സ്റ്റേജില് കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് കലാപരിപാടികൾ നടത്താനും പിന്നെ മാജിക്ക് പഠിക്കാൻ ഇവിടെ എന്നോട് ഒത്തിരി കുട്ടികൾ ചോദിക്കാം താങ്കളെ മാജിക്ക് പഠിപ്പിക്കുവാന്ന്. അതുകൊണ്ടാണ് മാജിക് പ്ലാന്റ് എന്ന പേര്. മാജിക് പ്ലാന്റ് എന്ന പേര്. ഞാൻ ഈ മാജിക് പ്ലാന്റ് എന്ന പേരില് ഇവിടെ കുറെ കുട്ടികളെ, അത് നമ്മള് പ്രതിഫലം ഒന്നും ഉദ്ദേശമുണ്ടല്ല, നമ്മള് ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ അവരെ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് രാത്രിയിലെ ബെഡ്റൂമാക്കാം. അതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കും. ഇപ്പൊ ഈ ഡോർ നമുക്ക് എടുത്തു മാറ്റാം. ഈ ഡോർ എടുത്തു മാറ്റാം. ഇവിടെ ഇവിടെയാണല്ലേ ബെഡ് പോലത്തെ സെറ്റപ്പ് വരുന്നത്? ആ ഇവിടെ ഒരു കട്ടില്, അതായത് ഇതൊരു അലമാര പോലെയായി, ഇതൊരു അലമാര പോലെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ ഇതില് ഒരു കട്ടില, അതിങ്ങനെ അടഞ്ഞിരിക്കുമ്പോ അലമാര ഇങ്ങോട്ട് തുറന്നു വെച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് നിവർത്തി ഒരു കട്ടില് പോലെ അവരിവിടെ വരും. അവിടുന്ന് ഒരാളടി വരും, ഇത്രയും വരും, മൊത്തം പത്തടിയേ ഉള്ളു. അപ്പൊ അവിടുന്നോട്ട് ഇവിടെ ഒരുവിടം വരെ വരും. അപ്പം ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പിൽ വരും കട്ടിൽ പോലെ. ഇനി നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് പോവാം. ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നോണ്ടല്ലേ ആ ഒരു ഇപ്പൊ ഇവിടെ തന്നെ കട്ടിലിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുക. പിന്നെ ഞാനിപ്പോ ഒരു കാര്യം പറയാം, ഇത് ഒറിജിനൽ തോക്കുന്നല്ലോ, ആൽബത്തിന് വേണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത തോക്ക് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ വരുമ്പോ ഇവിടെ ബാത്റൂം, ഇതൊരു പത്തടി ഉണ്ട്. ഇത് ശരിക്കും ഫ്ലൈറ്റ് പോലെ തന്നെയല്ലേ? ഫ്ലൈറ്റിന്റെ ലാസ്റ്റിലാണല്ലോ ടോയ്ലറ്റ് വരുക. എന്നോട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളെന്ന് പറഞ്ഞു ഫ്ലൈറ്റിലെ പോലെ തന്നെയാണെന്ന് പറഞ്ഞത്. അതെ, ഫ്ലൈറ്റിലും ഏറ്റവും ബൈക്കാന്ന് പറഞ്ഞു. ബൈക്കിലാണ് ടോയ്ലറ്റ് വരിക, അതേ സിസ്റ്റം തന്നെ. ഞാനിന്ന് ഈ പുറത്തുകൂടി വന്നിട്ട് ഈ ഡോറിൽ കൂടി നോക്കി, അപ്പോഴാണ് ചേട്ടന്റെ നമ്പറൊക്കെ കണ്ടത്, എന്നിട്ടാണ് വിളിച്ചത്. നമ്മള് ഇന്ന് വന്നത് പുറത്തുകൂടി ഇവിടെ ഇവിടെയൊക്കെ വന്ന് ഒന്നും കാണൂല, ഇരുട്ടായോണ്ട് പുറത്തെ ചിറകൊക്കെയാ കാണുന്നത്. ചിറകിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? കുറച്ചുകൂടി ലൈറ്റ്, നല്ല ലൈറ്റൊക്കെ വരും കുറച്ച് കഴിയുമ്പോ അല്ലെ, കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നോണ്ടല്ല ആ ഒരു ഇതൊക്കെ ഉണ്ട്. വർക്ക് കഴിയുമ്പോ നമുക്ക് പ്രാവശ്യം ഒന്നുകൂടി വരണം. അതെ, കഴിഞ്ഞിട്ട് ഒന്നുകൂടി എന്തായാലും ഇവിടെ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. അതായത് ആ സൈഡ് മരത്തിന് വെച്ചിട്ട് ആ മരത്തിൽ ഈ ചിറക് ഇടിച്ച് ഒടിഞ്ഞ് ആ അങ്ങോട്ട് മറിഞ്ഞ് മാറി കിടക്കുക. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാൻ ഒരു ബെഞ്ച് പോലെ അതവിടെ കിടക്കുകയും ചെയ്യാം, നമുക്ക് അതിൽ ഇരിക്കുകയും ചെയ്യാം. ആ ഇവിടെ അതുപോലെ തന്നെ വന്നിട്ട് ഒരു മരത്തിന്റെ ആ ഒടിഞ്ഞിട്ട് ആ കമ്പ് വിട്ടുപോകാത്ത കൊണ്ട് അതിന് ഒടിഞ്ഞ് കുറച്ച് ഇങ്ങനെ കീറി കുളന്നും ഒക്കെ ആയിട്ട് ഈ കുളത്തിലേക്ക് മറിഞ്ഞു കിടക്കണം. അതായത് ഒരു കുളത്തിലേക്ക് ഫ്ലൈറ്റ് ഇടിച്ചങ്ങ് ഇറങ്ങി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് കൺസെപ്റ്റ്. അതാണ് അടിപൊളി. താഴെ നിന്നൊക്കെ നോക്കുന്നവര് ആദ്യമായിട്ട് നാട്ടി വരുന്നവര് ശരിക്കും പേടിക്കും. അത് അതായത് ഈ സൈഡിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാറ്, ഇവിടെ ഇത് പണിതിരിക്കുന്ന എല്ലാവർക്കും അറിയാലോന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആർക്കും ഈ അക്കരെ കുന്നുകളിലൊക്കെ അറിയത്തില്ല. ഇവിടെ പുല്ലെല്ലാം ഇങ്ങനെ മറിഞ്ഞിരിക്കായിരുന്നു ചെടികളായിട്ടും ഒക്കെ. ഞാൻ അത് വെട്ടാതിരിക്കുന്നത് ഈ പെയിന്റ് അടിച്ചതിന് ശേഷം ഞാൻ ആ മൊത്തം അങ്ങ് തെളിച്ചു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിമാനം കണ്ടു, പെയിന്റ് അടിച്ചു തന്നെ പെട്ടെന്ന് വിമാനം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ ഒത്തിരി പേര് ഓടി വിടും. എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ചേട്ടാ ഇത് ഉണ്ടാക്കിയ വിമാനമായിരുന്നു, ഞങ്ങൾ അവിടുത്തെ എന്തോ ഒറിജിനൽ വിമാനം ഒന്നും എന്തോ അപകടം പറ്റി കിടക്കുമോ തോന്നിയെന്ന് പറഞ്ഞു. അക്കരെ റോഡിൽ നല്ല വ്യൂ ഉണ്ട്, ഞാൻ താഴെ പോയിട്ട് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ തടിമ്പറ സിറ്റി കാണാൻ പറ്റും. അതെ, എന്തായാലും ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അത്. ഞാനത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ഞാനത് കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വന്നത്. എന്തായാലും ചേട്ടനെ കാണാൻ പറ്റി, ചേട്ടൻ്റെ വീഡിയോയിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വലിയ നന്ദിയുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്ക് തീർന്നു കഴിയുമ്പോൾ എന്തായാലും പ്രാവശ്യം വരുന്നുണ്ട്. ചേട്ടനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയാലും ഭയങ്കര സന്തോഷം. ചേട്ടനെ പോലുള്ള കലാകാരന്മാർ ഉയർന്നു വരണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ഇതുപോലെ ഒരു കലാകാരനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയാലും വലിയൊരു സന്തോഷമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നത്ര മാക്സിമം ഷെയർ ചെയ്യുക.
ഈ കലാകാരൻ ഇതുപോലുള്ള കലാകാരന്മാർ ഉയർന്നു വരണം. കാരണം നമ്മളെ പോലെ സാധാരണക്കാരനാണ് ദിവസം കൂലിപ്പണിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ ഒരു ഒരു സ്വപ്നം നെയ്ത് നെയ്ത് അല്ലേക്കാണ്. അപ്പോ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ആ ചെയ്ത വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും നല്ല പ്രോത്സാഹനം, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയും നിങ്ങളോടൊന്നും എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ ഇത് പബ്ലിസിറ്റി ആക്കി തന്നത്. ഇനിയും വീണ്ടും എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്ന എന്നെ പ്രോത്സാഹിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് വിവേക് ഫ്രം വിവി വ്ലോഗ് സൈനിങ് ഔട്ട്.